അവസാനത്തെ വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പേശാതിരുന്തും പഴക്. എല്ലാ പ്രഭാഷകന്മാരും പ്രഭാഷണ വിദ്യാർത്ഥികളും ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടതാണ്, എല്ലാ വേദികളിലും നമ്മൾ പ്രസംഗിക്കണമെന്നില്ല. പേശാതിരുന്തും പഴക്. ഒരിക്കൽ പ്രൊഫസർ എസ് ഗുപ്ത നായർ സാറിനോടൊപ്പം പറഞ്ഞുവല്ലോ, എനിക്ക് അങ്ങനെയുള്ള ചില സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 23-ാമത്തെ വയസ്സിൽ സുനാട് കുഞ്ഞമ്മള സാറ് ഉള്ള വേദിയിൽ സംസാരിച്ചതുപോലെ തന്നെ ഏതാണ്ട് അതേ പ്രായത്തിൽ ഐപ്പിള്ളി ആശൻ സ്മാരകം സമിതിയുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ പോവുകയാണ്. എൻ്റെ കൂടെ വരുന്ന ആരാണ്? പ്രൊഫസർ എസ് ഗുപ്ത നായർ സാർ, പിന്നെയോ ടി എൻ ഗോപിനാഥൻ നായർ, പിന്നെയോ നാഗവള്ളി ആർ എസ് കുറുപ്പ്, എല്ലാം നേരത്തെ പറഞ്ഞ പോലെ അല്ല, വന്യ വയോധികരാണ്. ആ കാറിലാണ് ഞാനും പോകുന്നത്. ഞങ്ങൾ അവിടെ ചെന്നു. ടി എനൊക്കെ നല്ല അവശതയിലാണ്. അപ്പോൾ കുറേ ദൂരം കടൽപ്പുറത്തുകൂടെ മണൽപ്പുറത്തുകൂടെ ഇങ്ങനെ പോകണം ആ സമ്മേളന വേദിയിലെത്താൻ. അപ്പോൾ ഒരു ചാരുകസേന കൊണ്ടുവന്ന് ടി എനെ അതിൽ ഇരുത്തിയാണ് എടുത്തുകൊണ്ടാണ് പോയത്. അദ്ദേഹത്തിന് ആരോഗ്യം നല്ല അത്ര സുഖമുള്ളതല്ല, സുഖകരമല്ല. ആ വിധത്തിലൊക്കെ ഞങ്ങളെ അവിടെ കൊണ്ട് എത്തിച്ചു. സ്റ്റേജിലിരുന്നപ്പോഴുണ്ട് അവരുടെ കാര്യപരിപാടി കിട്ടി. കാര്യപരിപാടിയിൽ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയക്കാരൊക്കെയാണ് ആദ്യം സംസാരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റോ, പഞ്ചായത്ത് പ്രസിഡൻറ്റോ, മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റോ, അങ്ങനെ കുറേ പേർ. അവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഗുപ്ത നായർ സാറും ഈ പറഞ്ഞവരും, പിന്നെ ഞാൻ ഏറ്റവും അവസാനം. അപ്പോൾ ഗുപ്ത നായർ സാറ് അവർ തമ്മിൽ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, സുദർശൻ ഞങ്ങളൊരു തീരുമാനമെടുത്തു, നമ്മളിവിടെ 2 മിനിറ്റേ സംസാരിക്കുള്ളൂ. കാരണം അവർക്ക് സംസാരിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ട്. നമ്മൾ അവരിവിടെ അവിടെ നിന്ന് ഇത്രയും ഈ ദ്രോഹം ചെയ്യരുതായിരുന്നു, അതായത് ഇവിടെ വന്നുപോയി. നമ്മൾ 2 മിനിറ്റ് സംസാരിച്ചാൽ മതി, എന്നാൽ അവർക്ക് സംസാരിക്കാൻ വേറെ ആളുണ്ടല്ലോ. ഞങ്ങളത്രേ ചെയ്യുന്നുള്ളൂ, സുദർശന് ഇഷ്ടംപോലെ ചെയ്യാം. ഞങ്ങളുടെ താല്പര്യം 2 മിനിറ്റ് സംസാരിച്ചാൽ മതി എന്നാണ്. ഞാൻ എന്ത് ചെയ്യും? അവർക്കതൊക്കെ പറയാം. ഈ പ്രായത്തിൽ എന്നെ ക്ഷണിച്ചത് എന്നിൽ നിന്നൊരു പ്രസംഗം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇത്രയും മഹാരഥന്മാർ കൂടെയുള്ളപ്പോൾ അവരിങ്ങനെ ഒരു നിർദ്ദേശം നൽകിയപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും ഞാനൊരു 6-7 മിനിറ്റ് സംസാരിച്ചു. 2 മിനിറ്റായിട്ട് അനുഭവപ്പെട്ടുള്ളൂ എന്ന് പിന്നെ മടക്കയാത്രയിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞ 6-7 മിനിറ്റ് സംസാരിച്ചു, അത്രയും സംസാരിച്ചോ? സംസാരിച്ചിട്ട് തിരിച്ചു വന്ന ഗുപ്ത നായർ സാറ് അഭിനന്ദനാർഹമായി എൻ്റെ ചെവിയിൽ പറഞ്ഞു, യു കെപ്റ്റ് ടു ദ വിൻഡ് എന്നു. അപ്പോൾ ചിലടത്ത് നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് പോയാലും പ്രസംഗിക്കാൻ പറ്റിയെന്ന് വരില്ല. പേശാതിരുന്തും പഴക്. ഒരു ഓണക്കാലത്ത് ഒരു വലിയ ക്ഷേത്രം, കാട്ടുനട ദേവീ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഇതുപോലെ മഹാരഥന്മാരോടൊപ്പം അവിടെ ചെല്ലുമ്പോൾ ഉണ്ട് ആരുമില്ല. പ്രഭാഷണത്തിന് പറ്റുന്ന ചില ബുദ്ധിമുട്ടുകളാണ്. പണ്ടൊരു പ്രഭാഷകൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരാളുമില്ല, ഒരാൾ നിൽക്കുന്നു, വേറെ ആരുമില്ല. അല്ലെ ചോദിച്ചു, മൈക്ക് ഓപ്പറേറ്ററാണോ? മറ്റേ ആൾ പറയുക, മൈക്ക് ഓപ്പറേറ്ററിൽ അവൻ നേരത്തെ പോയി, ഞാൻ അടുത്ത് പ്രസംഗിക്കാനുള്ള ആളാണ്. ഈ വിധത്തിലൊക്കെയാണ്, അതാണ് പ്രഭാഷണങ്ങളിലേക്ക് വന്നിരിക്കുന്ന അപജയം എന്ന് പറയുന്നത്. പലയിടത്തും ഇങ്ങനെയാണ് അവസ്ഥ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരാളുമില്ല. അപ്പോൾ എൻ്റെ സംഘാടകർ പറഞ്ഞു, സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങൾ 4 കിലോമീറ്റർ ചുറ്റളവിൽ മൈക്ക് വെച്ചിരിക്കുകയാണ്, എല്ലാവരും വീട്ടിൽ കസേരയിട്ടിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു കുറവും വരുത്തണ്ട. ഒരു കുറവും വരുത്തിയില്ല, എല്ലാവരും ദീർഘമായിട്ട് സംസാരിച്ചു. അന്നത്തെ പി എസ് സി ചെയർമാനായിരുന്ന ശ്രീ കെ തങ്കപ്പൻ, നക്സലൈറ്റ് നേതാവായിരുന്ന ഫിലിപ്പൻ പ്രസ, അങ്ങനെയുള്ള ആൾക്കാർ കുറേ കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ടുള്ള ബാലയെ കാണാൻ വേണ്ടി സ്ത്രീകളും എല്ലാവരും വന്നു ബാലയെ തുടങ്ങാറായപ്പോൾ. അപ്പോൾ ഇവിടെ നേരത്തെ പ്രസംഗിച്ച ആൾ തീർന്നിട്ടില്ല, ഒരു കുറവും വരുത്താതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. കേട്ടതൊക്കെ മധുരമാണ്, കേൾക്കാനുള്ള അതിമധുരമാണ്. അതുകൊണ്ട് ഈ മധുരത്തിനും അതിമധുരത്തിനും ഇടയ്ക്ക് ഒരു കയ്പവല്ലരി പോലെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ പ്രസംഗം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. നിങ്ങൾക്കെൻ്റെ നമസ്കാരം. അമ്പിച്ച കയ്യടിയായിരുന്നു. തിരിച്ചു വരുമ്പോൾ അവരൊക്കെ പറഞ്ഞു, നമ്മളും അങ്ങനെ മതിയായിരുന്നു, നമ്മൾ അവരുടെ ശത്രുവായി. അപ്പോൾ പേശാതിരുന്തും പഴക് എന്ന് പറയുന്ന ആ നിയമവാചകം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ചുരുക്കുകയാണ്. ഒരു പ്രസംഗം അവസാനിക്കേണ്ടതെപ്പോൾ, അവസാനിപ്പിക്കേണ്ടതെപ്പോൾ, എങ്ങനെ അവസാനിപ്പിക്കാം? ആമുഖമായി പറയട്ടെ, അപ്രതീക്ഷിതമായി
അവസാനിപ്പിക്കണം, അവിചാരിതമായി അവസാനിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിക്കൊണ്ട് വന്ന എല്ലാ പോയിൻ്റും അവിടെ പറഞ്ഞിട്ടേ നിർത്തൂ എന്നൊന്നും വാശി പിടിക്കരുത്. നമ്മുടെ പ്രഭാഷണത്തെ വളരെ ശ്രദ്ധയോടെ അവർ പിന്തുടരുകയും ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഒരു ക്ലൈമാക്സ് കിട്ടുകയും ചെയ്താൽ അവിടെ അങ്ങ് നിർത്തണം. അയ്യോ തീർന്നു പോയല്ലോ എന്ന് തോന്നണം. കൊണ്ടൊരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, സാർ ഒന്ന് നിർത്തിയാൽ കൊള്ളാമായിരുന്നു. ദേ ചോദിച്ചു, എന്താ എന്ത് പറ്റി? കൂത്താട്ടുള്ളത്തേക്കുള്ള ലാസ്റ്റ് ബസ്സും പോറായി. അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ ഉണ്ടാക്കരുത്. കുറേ ആൾ കുറേ പ്രസംഗിച്ചിട്ട് വാച്ചിൽ നോക്കി. ഇപ്പോൾ വേറെ ആൾ പറഞ്ഞു, കലണ്ടറിൽ നോക്കുകയെന്ന് പറഞ്ഞു. ദിവസം ഒന്ന് കഴിഞ്ഞു. ഒരു മന്ത്രി പണ്ട് ഒരു സ്ഥലത്ത് പോയപ്പോൾ ആരുമില്ല, പ്രഭാഷണം കേൾക്കാൻ ആരുമില്ല. മന്ത്രിക്ക് മന്ത്രിയൊക്കെ വരുമ്പോൾ ആ വിധത്തിലായ പോരല്ലോ. സംഘാടകരോട് അദ്ദേഹം ചൂടായി. അദ്ദേഹം ചൂടായിട്ട് ചോദിച്ചു, ഞാനിവിടെ വരുന്ന കാര്യം നിങ്ങളാരെയും അറിയിച്ചില്ലേ? അപ്പോൾ ഒരു സംഘാടകൻ വളരെ വിനയത്തോടെ പറഞ്ഞു, സാർ ഞങ്ങൾ ആരെയും അറിയിച്ചില്ല, പക്ഷെ അവരറിഞ്ഞെന്ന് തോന്നുന്നു. ഇതൊക്കെ പ്രഭാഷകന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രസംഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ആളുകൾക്ക് അപ്പോഴല്ല ആശ്വാസം തോന്നേണ്ടത്. ഈ കൊട്ടിൻ്റെ സുഖം, കൊട്ടുണ്ടല്ലോ ചെണ്ടമേള, അതിൻ്റെ സുഖം അത് തീരുമ്പോഴാണെന്ന് ചിലർ പറയും. ഓ നല്ല ആശ്വാസമായി. അപ്പോൾ സദസ്സ് ഉഷാറായിരിക്കുമ്പോൾ നമ്മൾ പ്രഭാഷണം അവസാനിപ്പിക്കണം. ഈ വിധത്തിൽ പ്രഭാഷണത്തെ ഒരു കലാരൂപമായി, ഒരു മാസ്മരികമായ, ജനത്തെ ആകർഷിക്കാൻ കഴിയുന്ന, ഒരിക്കൽ കേട്ടവർ അവരുടെ മനസ്സിൽ നമ്മുടെ എന്നും ചില്ലിട്ട് സൂക്ഷിക്കുന്ന വിധത്തിലുള്ള, നമ്മുടെ രൂപമല്ല നമ്മുടെ വാക്കുകളെയും നമ്മൾ പറഞ്ഞ ആശയങ്ങളെയും മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിക്കുന്ന വിധത്തിലുള്ള ഉജ്ജ്വലമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ കഴിയണമെങ്കിൽ ഈ വിധത്തിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലൊരു അനുശീലനമുണ്ട്, ഇതിൻ്റെ മുന്നിൽ സ്ഥിരമായ ഒരു പരിശീലനമുണ്ട്. ആ പരിശീലനമാണ്, ആ അനുശീലന പരിപാടിയാണ്, ആ പ്രയാസകരമായ സബരിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പ്രഭാഷണമെന്ന് പറയുന്നത് കൈക്കുടന്നയിലെ തീർത്ഥം പോലെയാണ്. കൈക്കുടന്നയിലെ തീർത്ഥം നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ വിരലുകൾ ആ മട്ടിൽ പിടിച്ചിരിക്കണം. നമ്മുടെ കൈ ചരിയാൻ പാടില്ല, വിരലുകൾ തമ്മിൽ അകലാൻ പാടില്ല. എങ്കിൽ മാത്രമേ ആ തീർത്ഥത്തെ നമുക്ക് സമൃദ്ധമായി നമ്മുടെ കൈക്കുള്ളിൽ, കൈക്കുമ്പിളിൽ സൂക്ഷിക്കാൻ കഴിയുള്ളൂ. ആ വിധത്തിലുള്ള ഒരുപാട് ഒരുപാട് സൂക്ഷ്മമായ പരിചരണങ്ങളും പരിഗണനകളും ഉണ്ടെങ്കിൽ മാത്രമേ പ്രഭാഷണ കലയിൽ നമുക്ക് സുപ്രധാനമായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കൂ. ഇതുപോലെ ജനങ്ങളെ ആകർഷിക്കുന്ന, ഇതുപോലെ ഒരു പ്രസ്ഥാനത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന, ഇതുപോലെ രാജ്യത്തിൻ്റെ ഭരണം തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന മറ്റൊരു കലാ ഉപാധിയുമില്ല. ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും സന്നിവേശിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രഭാഷണ പ്രണയികളെ, നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം ഉപസംഹരിക്കട്ടെ. നിങ്ങൾക്കെൻ്റെ നമസ്കാരം.